ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചിക്കാൻ വേണ്ടി പോകുന്നത് MRF സിയർ എങ്ങനെയാണ് മിക്സ് ചെയ്യുക എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ വുഡ് പോളിഷ് സീറോസ് എന്നുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് വീഡിയോ, അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ ഹാർഡ്നർ ഉണ്ടാവും, അതുപോലെ തന്നെ സീലർ. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 800 മില്ലി സീലറും 200 മില്ലി ഹാർഡ്നറും കൂടി കൂടി രണ്ടും കൂടി കൂടിയിട്ടാണ് കമ്പനി 1 ലിറ്റർ പറഞ്ഞത്. ഇതാണ് ഹാർഡ്നർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമുക്ക് MRF ടിന്നർ, ടിന്നർ മസ്റ്റാണ്. MRF വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. MRF ടിന്നർ 1 ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾനെറ്റ്, APSTAINER വാൾനെറ്റ്, ബ്ലാക്ക് സ്റ്റൈനർ. മിക്സ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് എത്രയാണോ ആവശ്യം അതിന് കണക്കായിട്ട് മാത്രം മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരുപാട് മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് 800 മില്ലിയിൽ നമ്മൾ 400 മില്ലി എടുത്തിട്ടുണ്ട്, നേർ പകുതി എടുത്തിട്ടുണ്ട്. നേർ പകുതി MRF എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സീലർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാർഡ്നർ 200 മില്ലി ഹാർഡ്നറിൽ നമ്മൾ അതും നേർ പകുതി എടുത്തിട്ടുണ്ട്. 200 100 മില്ലി ഹാർഡ്നർ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ MRF ടിന്നർ, MRF ടിന്നർ നമ്മൾ 100 മില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വാൾനെറ്റ്, വാൾനെറ്റും കുറച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് കൂടുതലായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 15-16 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഇത് കട്ടിയായിട്ടുണ്ടാകും. കാരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ നല്ല ഡ്രൈ ആയിട്ടുണ്ടായി സാധനം. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് മെലാമിൻ പോലെയല്ല, മെലാമിനൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മിക്സ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ബാലൻസ് ഉണ്ടെങ്കിൽ പിറ്റേന്ന് ഉപയോഗിക്കുക, 2 ദിവസം കഴിഞ്ഞാലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഹാർഡ്നറിൻ്റെ കൂടി പവറാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ MRF ടിന്നർ മസ്റ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. മെലാമിന് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മെലാമിൻ ടിന്നർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. NC ടിന്നർ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതുവരെയായിട്ട് കുഴപ്പമൊന്നും കണ്ടിട്ടില്ല നമുക്ക്. പക്ഷേ MRF നമ്മൾ MRF ടിന്നർ തന്നെ മസ്റ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈമിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിന് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.